പ്രതി അതിജീവിത വിവാഹം കഴിച്ചു, പോക്സോ കേസ് റദ്ദാക്കി. ഇതെന്താ ഇങ്ങനെ ചേച്ചി? ഈ പോക്സോ കേസൊക്കെ കോടതി റദ്ദാക്കിയ ഒരു വാർത്ത വന്നല്ലോ. എന്തത്? അത് ലിജോ, ഈ പത്തനാപുരം പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസാണ്. അത് ഈ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയെ ഈ കാറിൽ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാൾ കാറിൽ വെച്ച് ഈ സമയങ്ങൾ, അതായത് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ സ്പർശിച്ചു എന്നൊരു പരാതിയുണ്ട്. അതോടൊപ്പം തന്നെ 2019 മുതൽ നിരവധി തവണ ഈ കുട്ടിയെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു കേസുമുണ്ട്. ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ഇത് ഇവര് തമ്മിൽ വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പ്രതി ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, 2019 ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു, അതിനുശേഷമാണ് ലൈംഗിക ബന്ധം നടന്നത്. എന്നാൽ അതിനു മുമ്പ് പോക്സോ ആക്ട് പ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങൾ അതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നിലവിൽ ഇവർ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രതിയെ കുറ്റവിമുക്തനാക്കണം എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ കോടതി ഇപ്പോൾ ഇയാളെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അല്ലേച്ചി, അങ്ങനെ വരുമ്പോഴേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്സോ കേസൊക്കെ അങ്ങനെ റദ്ദാക്കാൻ കഴിയുമോ? ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് കോടതികൾ ഇതൊരു വ്യക്തിയോടുള്ള കുറ്റകൃത്യമല്ല, പോക്സോ കേസ് എന്നല്ല, പൊതുവെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്നത് ഒരു സമൂഹത്തോടുള്ള കുറ്റകൃത്യമാണ് എന്നൊരു നിലപാടിലായിരുന്നു. അതിനുശേഷം പിന്നീട് ചില വിധികളിൽ ചില മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ജസ്റ്റിസ് കൗസർ അടപ്പകത്തിൻ്റെ ഒരു വിധി ഉണ്ടായി, ഇതുമായി ബന്ധപ്പെട്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓർഡറായിരുന്നു. അന്ന് അദ്ദേഹം തന്നെ ഇതിൽ പറഞ്ഞത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ, അതായത് ഇരയും ഈ പ്രതിയാക്കപ്പെട്ട ആളും തമ്മിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കിയാൽ ഈ കേസ് റദ്ദാക്കാം എന്നൊരു നിലപാടെടുത്തിരുന്നു. അതിന് സമാനമായ ഒരു ഓർഡറാണ് ഇന്നും വന്നിട്ടുള്ളത്. അല്ല, അങ്ങനെ വരുമ്പോഴേ ഇതിപ്പോ ഒരു പെൺകുട്ടിയോട്, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, അവളെ വിവാഹം കഴിക്കാൻ ഒരു എളുപ്പ വഴിയായിട്ട് ഇത് ഉപയോഗിച്ചുകൂടെ? അത് കോടതി കൃത്യമായിട്ട്, സുപ്രീം കോടതിയുടെ ഇതിൽ ചില ഗൈഡ് ലൈൻ ഉണ്ട്, കോടതി കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം എന്താണ്, ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആ കുറ്റകൃത്യം ഉണ്ടാക്കുന്ന സ്വാധീനം എന്താണ്, അതുപോലെ ഇരയ്ക്കുണ്ടാകുന്ന പരിക്കിന്റെ ഒരു ആഴം, അതുപോലെ പ്രതിയും ഇരയും തമ്മിലുള്ള ബന്ധം, നിലവിലുള്ള ബന്ധം, മറ്റൊന്ന് കുറ്റാരോപിതനായ വ്യക്തിയുടെ പെരുമാറ്റം, അതായത് ഈ ഒരു കൊടും ക്രിമിനൽ ആണെങ്കിൽ ഒരിക്കലും കോടതികൾ അത്തരത്തിൽ കേസ് റദ്ദാക്കാൻ തീരുമാനം. ഇപ്പൊ ഈ കേസിൽ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇതിൽ പ്രശ്നമില്ല, ഇവര് തമ്മില് ഒരുമിച്ച് ജീവിക്കുകയാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ച് ഈ കേസ് റദ്ദാക്കാം എന്നാണ്. ഇപ്പൊ ഈ കേസിൽ തന്നെ ലിജോ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ കുട്ടിക്ക് ഈ കേസുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയില്ലേ? കാരണം സ്വന്തം ഭർത്താവിനെതിരെ കോടതിയിൽ ചെന്ന് നിന്ന് മൊഴി നൽകണം, അതുപോലെ ഭർത്താവ് ജയിലിൽ പോയാൽ വീണ്ടും ഈ കുട്ടി ദുരിതത്തിലാകും. അത് അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇല്ലേ? അല്ല, ചിലപ്പോ ഇതൊരു പ്രായപൂർത്തിയാവാത്ത രണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയത്തിലൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഈ കേസ് അല്ലെങ്കിൽ ഈ വിധി കുറച്ചും കൂടെ പ്രസക്തമാവുന്നത്. അതെ അതെ, അത് ഇപ്പൊ ചിലപ്പോ 16-17 വയസ്സുള്ള കുട്ടികള് ഈ പ്രണയത്തില് ആകപ്പെടുകയും പിന്നെ ഈ പ്രതിയാക്കപ്പെട്ട ആൾക്ക് ചിലപ്പോൾ പ്രായപൂർത്തിയായ ആളുമായിരിക്കാം, അങ്ങനെ പോക്സോ കേസ് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് മാതാപിതാക്കൾ കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ കേസ് വരാം, അതിനുശേഷം പിന്നീട് ഇവര് വിവാഹം കഴിക്കാം, അപ്പൊ അവർക്ക് ആ കേസ് റദ്ദാക്കിയേ പറ്റുകയുള്ളൂ. അതുപോലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതുപോലെ ഈ പെൺകുട്ടിക്ക് ഇയാളെ പിന്നീട് ഇഷ്ടം തോന്നി, വിവാഹം കഴിക്കണം തോന്നി, വിവാഹം കഴിച്ചു, അത്തരം സാഹചര്യങ്ങളൊക്കെ കേസ് റദ്ദാക്കാതെ പറ്റില്ലല്ലോ. ഏതായാലും ഇത് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി അല്ലെ, ഏത് കോടതി, ആ കോടതിയുടെ ഒരു വിവേചനാധികാരത്തിലാണ് ഈ കാര്യങ്ങൾ ഇരിക്കുക. CRPC 482 പ്രകാരം ഹൈക്കോടതികൾക്ക് ഒരു വിവേചനാധികാരമുണ്ട് കേസുകൾ റദ്ദാക്കാൻ എന്ന സാഹചര്യം, അല്ലെങ്കിൽ കേസ് റദ്ദാക്കാം എന്നുള്ളത്. അത് കോടതി പരിശോധിച്ച് ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി തന്നെയാണ് ഇത്തരം കേസുകൾ റദ്ദാക്കുള്ളൂ. അതൊരിക്കലും ഒരു കുറ്റം ചെയ്യാനുള്ള ഒരു പ്രചോദനമൊന്നും അല്ലല്ലോ ഈ വിധി ഒരിക്കലും. അത് ശരിയാണ്.